നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബോളിവുഡ് ഗായകൻ സോനു നിഗമിന്റെ ബാങ്കുവിളിയുമായി ബന്ധപ്പെട്ട പരാമർശം. ഇരു വിഭാഗങ്ങൾ ഏറ്റെടുത്തതോടെ ഏതുവിധേനയും തണുപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ബാങ്കു വിളിക്കുന്നത് ഉറക്കത്തിന് ഭംഗമുണ്ടാക്കുന്നുവെന്ന് കാട്ടിയായിരുന്നു സോനു നിഗം ട്വീറ്റ് ചെയ്തത്. എന്നാൽ ഇതര മതസ്ഥർ ഇത് ഏറ്റെടുത്തതോടെ വൻ വിവാദമാണ് കൊഴുക്കുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവത്തിൽ മധ്യപ്രദേശിൽ ഈ വിഷയത്തിൽ ഒരാൾക്ക് കുത്തേൽക്കുകയും ചെയ്തു. സോനു നിഗമിന്റെ ട്വീറ്റിനെ അനുകൂലിച്ചയാൾക്കാണ് കുത്തേറ്റത്. മധ്യപ്രദേശ് ഗോപാൽപുര സ്വദേശി ശിവം റായിക്കാണ് കുത്തേറ്റത്. ഫേസ്ബുക്കിൽ സോനുവിനെ അനുകൂലിച്ച് ഇയാൾ രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ മുഹമ്മദ് നഗോരി, ഫൈസൽ ഖാൻ എന്നിവർ ഇയാളെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ നേരിട്ട് കാണാൻ ഇവർ വെല്ലുവിളിക്കുകയും ചെയ്തു. ഫ്രീകഞ്ചേരിയിൽ ഒരു സുഹൃത്തിനൊപ്പം ഇവരെ കാണാനെത്തിയ തന്നെ കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ശിവം റായി പറയുന്നത്. സംഭവത്തിനു പിന്നാലെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സോനുവിന്റെ ട്വീറ്റിനെതിരെ ബംഗാളിലെ ഒരു മുസ്ലിം പുരോഹിതൻ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. സോനുവിന്റെ തല മൊട്ടയടിക്കുന്നവർക്ക് ഇയാൾ 10 ലക്ഷം രൂപ വാഗ്ദാനവും ചെയ്തു. ഇതിനു പിന്നാലെ സോനു തന്റെ തല സ്വയം മൊട്ടയടിച്ച പണം ആവശ്യപ്പെട്ടത് കൂടുതൽ നാടകീയതയും ഉണ്ടാക്കി. ബാങ്കുവിളി വിവാദം കൂടുതൽ വർഗീയ ചേരിതിരിവിലേക്ക് നീങ്ങാതെ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെ ശ്രമം. കൂടുതൽ ദേശീയ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.